ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിയൊരു കുട്ടി തൈലത്തിനെ പരിചയപ്പെടാം കേട്ടോ. ഇതാണ് അണുതൈലം, കണ്ടോ. ഇത് കോട്ടക്കൽ ഫാർമസിയുടെ അണുതൈലം എന്നാണ് പറയുന്നത്. തിരിഞ്ഞാണ് കാണുന്നത്, എന്നോട് ക്ഷമിക്കുക. സംഭവം അണുതൈലാണ്. പിന്നെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നോണെന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മൾ നസ്യത്തിന് ഉപയോഗിക്കുന്ന തൈലം. നസ്യം എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലേ. നസ്യം എന്ന് വെച്ചാൽ നമ്മൾ മൂക്കിക്കോടെ ഒരു മെഡിസിൻ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ നസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ കുട്ടി ബോട്ടിലാണ് ഈ അണുതൈലത്തിൻ്റെ കുപ്പി വരുന്നത്. കണ്ടോ കണ്ടോ, ഇത് നമുക്ക് 2 ഡ്രോപ്പ് വീതം നമുക്ക് പ്രതിമർഷ നസ്യമായിട്ട്, അതായത് ഡെയിലി ചെയ്യാവുന്ന നസ്യം. അതല്ലാതെ നമുക്ക് ഡിസീസിന് വേറെ നസ്യമുണ്ട്, പക്ഷെ നമുക്ക് ഡെയിലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്ന ഒരു തൈലാണ് ഈ കുട്ടി തൈലം. ഈ കുട്ടി തൈലം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മൂക്കിലും 2 തുള്ളി വീതം നമ്മൾ ഇത് ഒട്ടിക്കാം. ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് തനിയെ ആ നസ്യത്തിൻ്റെ എണ്ണ ഇറങ്ങി നമ്മുടെ വായിലേക്ക് വരും. നമുക്ക് എന്തായാലും അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും, കഫം വരും. ആ കഫവും ഈ എണ്ണയും കൂടി ഇത് തുപ്പിക്കളയണം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്ലിനിക്കിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക, ഒരു ഓയിൽ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റീം ചെയ്ത് അതിനുശേഷമാണ് നസ്യം ചെയ്യുക. പക്ഷെ നമുക്ക് ഡെയിലി ലൈഫിൽ, ബിസി ലൈഫ് സൈക്കിളിലൊക്കെ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ആകെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഏർലി മോർണിംഗിലേക്ക് കഴിയുമ്പോൾ ഈ കുട്ടി അണുതൈലം വെച്ചിട്ട് നമ്മൾ ഓരോ കുട്ടിയും 2 തുള്ളി വീതം ഒറ്റിക്കുക. അത് നമുക്ക് കുഴപ്പമില്ലല്ലോ. അതിനുശേഷം വരുന്ന കഫം അങ്ങ് തുപ്പിക്കളയുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഗാർഗിളിങ് ചെയ്യുക. അത് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞളും കൂടി ചേർത്ത് ഗാർഗിളിങ് ചെയ്താൽ ഉത്തമമായി. അപ്പം ഇത് വളരെ പ്രയാസകരമായൊരു കാര്യമില്ല. അപ്പം നമുക്ക് ഏർലി മോർണിംഗിൽ തന്നെ ചെയ്യാം. ഇനി ഏർലി മോർണിംഗിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 6 to 7 നമുക്ക് ആ സമയത്ത്, സൂര്യ അസ്തമിക്കാത്ത സമയത്ത്, സൂര്യ അസ്തമിച്ച് തുടങ്ങുന്നതിന് മുൻപ്, സോറി 6 to 7 അല്ല, 5 to 6. അപ്പം 5 to 6 ആണ് നമുക്ക് മോർണിംഗിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചെയ്യേണ്ടത്. അപ്പം ഇത് ഇത്രയും ഓർത്ത് വയ്ക്കുക. എന്തുകൊണ്ടാണ് ഈ നസ്യം ചെയ്യേണ്ടത്, വെറുതെ ചെയ്തതാണോ? ഇത് അങ്ങനെയല്ല. നമ്മുടെ മുടിക്കും നമ്മുടെ ശരീരത്തിനും ശരീരകാന്തിക്കും പിന്നെന്താ നമ്മുടെ ആയുധത്തിനും ഒക്കെ നസ്യം വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അത് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ 7 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ടൈം പറഞ്ഞു, ഏജ് പറഞ്ഞു, ഡോസ് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ്, ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു ആൻസൈറ്റിയോ, എല്ലാത്തിനും നസ്യം വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ആയുർവേദത്തിനെ ഉൾപ്പെടുത്തണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് ഈ അണുതൈലം വെച്ചിട്ടുള്ള നസ്യം. അപ്പം എല്ലാവരും വീട്ടിൽ, ഈ ഇതൊരു കുട്ടി ബോട്ടിലിന് എത്ര രൂപയാണ്, 70 രൂപയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് 60 രൂപയേ ഉള്ളൂ. ഇത് കോട്ടക്കല്ലിയാണ്, വളരെ നല്ലതാണ്. അപ്പം ഇത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ പുതിയ വീഡിയോസ് കാണുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ബൈ. എല്ലാവർക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. Thank you.